ഹലോ ഫ്രണ്ട്സ്, ഇത് ജോമറ്റ് മാണി എസ് ടി ആണ്. നിങ്ങൾ ഹെഡ്ലൈനൊന്നും കണ്ട് പേടിക്കണ്ട. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റിന് റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഹെഡ്ലൈൻ ആണെന്ന് തോന്നിയതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഹെഡ്ലൈൻ ഇട്ടത്. ഓക്കെ, മരണമെത്തുന്ന നേരത്ത്. അപ്പം ആ ഒരു ഹെഡ്ലൈനിലോട്ട് കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മളിപ്പം എന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മളെന്നും ആലോചിക്കുന്നത് തന്നെ നാളെ എങ്ങനെ കുറച്ച് ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്തണം, അല്ലെ നാളെ എന്ത് ചെയ്യണം, നമ്മുടെ പിള്ളേരുടെ പഠനം, അല്ലെ നമ്മുടെ മാതാപിതാക്കളെ നോക്കുന്ന കാര്യം, അല്ലെ ഇങ്ങനെ നമ്മുടെ ജീവിതം, വീട് വെക്കണം, അല്ലെങ്കിൽ വീട്ടിലെ നമുക്ക് കാറ് മേടിക്കണം, അല്ലെ നമ്മുടെ അന്നെന്നുള്ള ജീവിത സാഹചര്യം എങ്ങനെ മെച്ചപ്പെടുത്തണം, ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി ടെൻഷൻ്റെ പുറത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് ഈ കൊറോണ സിറ്റുവേഷനിൽ പലരും ജോലി പോകുന്നു, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് പൈസ ഇല്ലാതെ ജീവിതത്തിലെ കുറേ കഷ്ടപ്പാടുകൾ, ഇപ്പം നാളെ നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ തന്നെ ലോക്ക്ഡൗൺ വരുമോ എന്നറിയാൻ മേലാത്തൊരവസ്ഥ, അങ്ങനെ ഈ നമ്മുടെ വീട്ടിലിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ഒരു ലോക്ക്ഡൗൺ വന്നാൽ മതിയാവുമോ, ഇങ്ങനെയുള്ള ഒത്തിരി ടെൻഷനുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ നമ്മുടെ മരണം. നമുക്ക് ആരോഗ്യമുള്ളവനോ ആരോഗ്യം ഇല്ലാത്തവനോ, ആക്സിഡൻറ്റിലൂടെയോ രോഗം മൂലമോ എന്താ ഏതെങ്കിലും രീതിയിലൊക്കെ നമ്മുടെ മരണം ഇന്നോ അല്ലെ നാളെയോ എപ്പോഴും തേടി വരുന്നൊരു സാധനമാണ്. പക്ഷേ നമ്മളിതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഒരു ആവശ്യമല്ലേ? ശരിക്കും നമ്മൾ ഒത്തിരി പേര് അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയ ഒരു 90% ആൾക്കാരും ചിന്തിക്കുന്നുണ്ട്. അത് ഇൻഡയറക്റ്റ് ആയിട്ടാണ്. എങ്ങനെ ചിന്തിക്കുന്നത്? നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുത്ത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത്? നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ മക്കൾക്ക്, അല്ലെ നമ്മുടെ ഭാര്യയ്ക്ക്, അല്ലെ നമ്മുടെ കുടുംബക്കാർക്ക്, അല്ലെ നമ്മുടെ വീട്ടുകാർക്ക് ഒരു ബാധ്യതകളും ഉണ്ടാകാതിരിക്കാൻ, അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കരുതലാണ് ഈ ഇൻഷുറൻസ് പോളിസി. അതിൻ്റെയൊക്കെ പൈസ കിട്ടൂലെന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ നമ്മൾ നമ്മുടെ ജീവിതത്തെ, അല്ലെ മരണത്തെ മുന്നിൽ കണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഒരു പ്രിക്കോഷനാണ്, അല്ലെ ഒരു ഫാമിലി സപ്പോർട്ട് സിസ്റ്റമാണ് നമ്മൾ ഈ ഇൻഷുറൻസ് പോളിസി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് ഗവൺമെൻറ്റും കാര്യങ്ങളും എല്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം പുറം രാജ്യങ്ങളിൽ, ഇപ്പം അമേരിക്ക, UK, ഓസ്ട്രേലിയ അങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം ഈ ഫ്യൂണറൽ സർവീസുകാരുണ്ട്. നമുക്കൊരു 30 വയസ്സ് 40 വയസ്സ് ആയി കഴിയുമ്പോഴേ നമുക്ക് കോളുകൾ വരാൻ തുടങ്ങും. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഫ്യൂണറലിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഫ്യൂണറൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ? അതായത് അവിടെയൊക്കെ ഈ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബോഡി അടക്കം ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ തന്നെ ഏകദേശം 10,000-20,000 ഡോളറൊക്കെ ആവും. അതായത് 5 ലക്ഷം-10 ലക്ഷം രൂപ വരെയൊക്കെ ചിലവാകുന്ന സംവിധാനങ്ങളുണ്ട്, അത് നമ്മൾ ചെയ്യുന്നതനുസരിച്ച്. പിന്നെ നമ്മുടെ കുഴിമാടം മേടിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ മുൻകൂട്ടി ഇൻഷുറൻസ് എടുത്തു വെക്കുന്നൊരു സംവിധാനമുണ്ട്. മരണത്തിന് ശേഷമുള്ള മരണാന്തര ക്രിയകൾക്ക് മാത്രമായിട്ട് അങ്ങനെയുള്ള കമ്പനികളുണ്ട്. അപ്പോൾ അവരുമായിട്ട് നമുക്ക് ഇൻഷുറൻസുകൾ എടുത്തു വെക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെളിരാജ്യങ്ങളിലൊക്കെ ചെയ്തു പോകുന്നുണ്ട്. നമ്മുടെ രാജ്യങ്ങളിലൊക്കെ ഇൻഷുറൻസ് എടുത്തു വെക്കുന്നുണ്ട്. അപ്പോൾ ചില പ്രായമായവരോ അല്ലാത്തവരോ ഒക്കെ നമ്മൾ വില്ലുകൾ തയ്യാറാക്കി വെക്കാറുണ്ട്. നമ്മുടെ മരണശേഷം നമുക്ക് വേണ്ട സാധനങ്ങൾ എവിടെയൊക്കെയാണ്, നമ്മുടെ സമ്പാദ്യങ്ങൾ എവിടെയൊക്കെയാണ്, അത് ആർക്കാണ് അവകാശപ്പെട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കാറുണ്ട്. പക്ഷേ നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു കാര്യം കൂടെ ആലോചിക്കേണ്ടതല്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം കഴിഞ്ഞ ദിവസം എനിക്കൊരു തോന്നൽ, ഒരു ദിവസം രാവിലെ എനിക്കൊരു തോന്നലുണ്ടായി. ഓക്കെ, ഇവിടെ ഞങ്ങളുടെ, ഞാനിപ്പോൾ കോട്ടയം താമസിക്കുന്നത്, ഞങ്ങളുടെ അടുത്ത് വരെയൊക്കെ കൊറോണ വന്നു. അപ്പം ഏകദേശം ഏറ്റുമാനൂർ, കാരത്താസ് ഏരിയയിലെല്ലാം കൊറോണ വ്യാപനം ഉണ്ടായതായിട്ടാണ് ഉള്ളത്. ഇപ്പുറത്തെ സൈഡിൽ, കോട്ടയത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിലും പിന്നെ നമ്മുടെ പേരൂർ ഏരിയയിലും ഒക്കെ കൊറോണ വ്യാപിക്കുന്നുണ്ട്. അപ്പം അതോടൊപ്പം പത്രങ്ങളിലൊക്കെ കാണുന്നത് കൊറോണയ്ക്ക് ശേഷം കൊറോണ വന്ന ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരെ അടക്കാൻ ചെല്ലുമ്പോൾ, പൊതു ശ്മശാനത്തിൽ അടക്കാൻ ചെല്ലുമ്പോൾ നാട്ടുകാർ കല്ലെറിഞ്ഞ് ഓടിക്കുന്നു, അല്ലെ അതിന് അവിടെ അടക്കാതിരിക്കാൻ വേണ്ടി സമരം ചെയ്യുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഇപ്പോൾ പള്ളികളിലോ അമ്പലങ്ങളിലോ അവിടെ, അല്ലെ അവരവരുടെ ആചാരങ്ങളനുസരിച്ച് അടക്കാൻ പറ്റാത്തൊരവസ്ഥ, ഇങ്ങനെയുള്ള കുറേ സാഹചര്യങ്ങളിൽ കൂടി നമ്മൾ ആളുകൾ കടന്നു പോകുന്നുണ്ട്. അപ്പം എനിക്കുണ്ടായ തോന്നലെന്ന് പറഞ്ഞ് വേറൊന്നുമല്ല. ഓക്കെ, ഞാൻ നാളെ മരിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ അല്ലെ ബന്ധുക്കാർ മരിക്കുകയോ ചെയ്താൽ അവരെ എവിടെ അടക്കും?
എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിൽ ഉയർന്നു വന്നു ഇന്നലെ. ഓക്കെ, ഇന്നലെ വിളിക്കാന്നു. അപ്പം ഞാൻ ചെയ്തത് എന്നാ വെച്ചാൽ, ആദ്യം ഞങ്ങളുടെ പള്ളിയിൽ അച്ഛനെ വിളിച്ചു. അച്ഛാ, എങ്ങനെയാ ഈ കൊറോണ ബാധിച്ച് ഞാൻ നാളെ മരിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു. അച്ഛൻ ചോദിച്ചു, അങ്ങനെ നമ്മുടെ ഇടവക്കലൊന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പം അന്നേരം അടക്കാൻ പറ്റുമായിരിക്കും, ആ ഒരു രീതിയിലാണ് നിന്നത്. പക്ഷെ ഒരു തീർച്ച തീരുമാനം പബ്ലിക്കിൻ്റെ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം അനുസരിച്ചാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു, അച്ഛാ അതല്ലല്ലോ, ഗവൺമെൻറ് പറയും ഒന്നെങ്കിൽ പൊതുസ്മശാനത്തിൽ അടക്കാം അല്ലെ പള്ളിയിലടക്കാം, ഏതാണ് നിങ്ങൾ തീരുമാനിക്കുന്നത് അതനുസരിച്ച് നമുക്ക് ചെയ്യാമെന്ന് പറയും. അപ്പം നമ്മൾ എവിടെ അടക്കണം എന്ന് നമുക്കൊരു തീരുമാനമുണ്ടോ, നമ്മുടെ ഇടവകയ്ക്കൊരു തീരുമാനമുണ്ടോയെന്ന് ചോദിച്ചു. അപ്പം നമുക്ക് പള്ളിയിൽ വേണ്ടപ്പെട്ടവരുമായിട്ട് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഒന്ന് ആലോചിച്ചിട്ട് പറയാൻ പറഞ്ഞു. അച്ഛൻ ആലോചിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ പള്ളിയിൽ അടക്കാം എന്നുള്ളൊരു തീരുമാനം പറഞ്ഞു. അപ്പം എനിക്കത് കേട്ടപ്പോൾ ഒരു സന്തോഷമായി. അത് കേട്ടപ്പം എൻ്റെ പേരൻസിനും വളരെ സന്തോഷമായി. അതായത് അവരുടെ മനസ്സിനും അതുവരെ ചിന്തിച്ചിട്ടില്ലെങ്കിലും ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അത്, അറിയാൻ പറ്റിയത് അവർക്കൊരു സന്തോഷമായിട്ട് തന്നെയാണ് അവർ പ്രകടിപ്പിച്ചു. അപ്പം വേറൊന്നുമല്ല, നമ്മൾ ഇപ്പം ഒരാൾ നമ്മുടെ എൻ്റെ അപ്പനോ അമ്മയോ ഞാനോ അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളോ മരിച്ചു കഴിയുമ്പോൾ അവരെ അടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നട്ടം തിരിയുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ഒരു ഭയങ്കര വേദനാജനകമായ ഒരവസ്ഥയാണ്. ഈ പത്രത്തിലൊക്കെ കാണുമ്പോൾ വായിക്കുമ്പോൾ രസമാണ്. ഓക്കെ, ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, അല്ല അന്നേരം എതിർക്കാം, അങ്ങ് അതിന് വേണ്ടി പോകാം, അത് അല്ലെ ആ വീട്ടുകാർ ചിലപ്പോൾ എതിർക്കാൻ നോക്കും, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പരിഹരിക്കാൻ നോക്കും. അതിനൊക്കെ ഉപരിയായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടി. ഇപ്പം എല്ലാ ഞാനിപ്പോൾ ഒരു ക്രിസ്ത്യ വിശ്വാസി ആയതുകൊണ്ട് ആ പള്ളിയിലായിരിക്കും എൻ്റെ ശരീരം അടക്കം ചെയ്യുന്നത്. പക്ഷേ ഓരോ പള്ളിയുടെയും അടക്കാനുള്ള സംവിധാനങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. ചില പള്ളികൾക്ക് ഓൾട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ചിലർക്ക് കല്ലറകളാണുള്ളത്. പക്ഷേ കല്ലറകൾ ഇത്ര അടി താഴ്ച അല്ല പണിതിരിക്കുന്നത്, അതുകൊണ്ട് അവിടെ ചിലപ്പോൾ അടക്കാൻ പറ്റുമല്ല. അപ്പോൾ പിന്നെ എവിടെ അടക്കും, ഇത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണ്ടേ. അപ്പം അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അനാഥപ്രദം പോലെ എവിടെയെങ്കിലും കൊണ്ട് അടക്കേണ്ട അവസ്ഥ വരുവല്ലേ. ഇപ്പം അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, ആളുകൾ നമ്മളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ആ എവിടെയാണ് നമ്മളെ അടക്കം ചെയ്യുന്നതെന്നൊന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതല്ലേ. അല്ലെ ഇടവകളിൽ അല്ലെ പള്ളികളിലെ ആളുകൾ ഒത്തുചേർന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് നല്ലതല്ലേ. അത് ഒന്നിച്ചുകൂടി എന്നാ ഒരു പൊതുയോഗം നടത്തി തീരുമാനിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യേണ്ടത്, അതായത് 100 പേർക്ക് കൊറോണ ഉണ്ടായാൽ 2 മരണമൊക്കെയാണ് ഉണ്ടാകുന്നത്, അല്ലെ അതിൽ താഴെയുള്ളൊരു പെർസെൻറ്റേജിലുള്ള മരണമൊക്കെ ഉണ്ടാകുന്നുള്ളൂ. പക്ഷേ ആ ഒരു മരണം, ആ ഒരു ശരീരത്തോട് നമ്മൾ കാണിക്കുന്ന അവഗണന എന്ന് പറയുന്നത് വളരെ ഒരു 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 നമുക്ക് സഹിക്കാൻ പറ്റാത്തതിനും അപ്പുറത്താണ് ആ അവഗണന. എന്ന് വെച്ചാൽ നമുക്ക് അസുഖം വരുമെന്നുള്ള പേടി, അത് ശരിയാണ്, പേടിയുണ്ട്, എല്ലാവർക്കും പേടിയുണ്ട്, എനിക്കും പേടിയുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് ആ ഒരു മൃതദേഹത്തോട് കാണിക്കുന്ന അവഗണന എന്ന് പറയുന്നത് നമുക്കത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറത്താണ്. ഇന്നലെ വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ നമ്മൾ എന്നാ പുറത്തെറിഞ്ഞ് കളയുന്ന ഒരവസ്ഥയും, അതൊക്കെ ഒരു കുറച്ച് കട്ടിയുള്ള കാര്യമല്ലേ. അല്ലേ നമ്മുടെ ആ മൃതദേഹത്തോട് മരണശേഷം നമ്മൾ കാണിക്കുന്ന ഒരു അവഗണന എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തല്ലേ. അപ്പം ഓരോരുത്തരും ചിന്തിക്കുക, നമ്മുടെ മരണശേഷം നമ്മളെ എവിടെ അടക്കം ചെയ്യും. അത് എല്ലാ പള്ളികൾക്കും അല്ലെ ഇപ്പം മോസ്കുകൾക്കും അവരുടെ പള്ളികളിൽ അടക്കാൻ ഉള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. അപ്പം ചിലപ്പം ചുറ്റുപാടും ജനങ്ങൾ താമസിക്കുന്ന ഏരിയ ആയിരിക്കും, അല്ലെ ഒത്തിരി ക്ലോസ് ആയിട്ട് ആൾക്കാർ താമസിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം ഈ അതിൻ്റെ എന്തെങ്കിലും ഭൂപ്രകൃതി അനുസരിച്ച് അടക്കാൻ മേലാത്ത സ്ഥലങ്ങൾ കാണും. അങ്ങനെയുള്ള കാര്യങ്ങൾ അന്നേരം നമ്മളിപ്പോൾ തന്നെ ആലോചിച്ച് നോക്കുക. ഓക്കെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ നമ്മൾ ഇന്നെവിടെയായിരിക്കും ചെയ്യുന്നത്. അന്നേരം ഇതൊക്കെ നമ്മുടെ ഇടവക്കാരോ അല്ലെങ്കിൽ പള്ളിക്കാരോ അല്ലെങ്കിൽ ഇപ്പോൾ മുസ്ലിംസിനാണെ അവരുടെ പള്ളിക്കാരോ അറിയുമ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ. നാളെ ശരിയാ, ഞാൻ വായു വലിച്ച് കടക്കുമ്പോഴത്തേക്കും ഓക്കെ എൻ്റെ മരണശേഷം എൻ്റെ ഈ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇന്നതാണെന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ബോധ്യമുള്ളപ്പം നമുക്ക് എനിക്ക് തോന്നുന്ന ഒരു സന്തോഷം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നവർക്ക്. പിന്നെ മരണശേഷം എവിടെ കിടന്നാലും എന്താണ് എന്ന് ചോദിക്കുന്നവരുണ്ട്. ശരിയാണ്, ഇപ്പം ഞാനും അങ്ങനെ ചിന്തിക്കാറുണ്ട്. എവിടെ കിടന്നാലും ഒരു കാര്യവുമില്ല, ഒരു അതിനുശേഷം നമ്മൾ ഒന്നും അറിയുന്നില്ല. പക്ഷേ ജീവിച്ചിരിക്കുന്നവർക്ക് ചിലപ്പം അതൊരു ബുദ്ധിമുട്ടാകും. പക്ഷേ എനിക്ക് കൊറോണ പിടിച്ച് മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയോ
അല്ലെങ്കിൽ എൻ്റെ മക്കൾക്കോ അല്ലെ എൻ്റെ പേരൻസിനോ അവർ ക്വാറൻറ്റൈൻ ആയതുകൊണ്ട് അവർക്ക് പോയി സംസാരിക്കാനുള്ള അവസരം അന്നേരം ഇല്ല. പിന്നെ അന്നേരം ആര് നമുക്ക് വേണ്ടി സംസാരിക്കും? ഈ കൊറോണ രോഗിയുടെ അല്ലെങ്കിൽ കൊറോണ മരിച്ച് മരിച്ച ഒരാളെക്കുറിച്ച് സംസാരിക്കാൻ ഒരുമാത്രം ഒന്നും ആൾക്കാർ കാണില്ല. അപ്പം അവനവൻ്റെ കാര്യങ്ങൾ അവനോൻ ചിന്തിച്ച് നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കുന്ന ആണ് ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ തീരുമാനം, നിങ്ങളുടെ കാര്യങ്ങൾ. പിന്നെ ഇപ്പം ഹിന്ദുക്കളാണെങ്കിൽ ഇപ്പം ദഹിപ്പിക്കുമായിരിക്കും ചെയ്യുന്നത്. അപ്പം ദഹിപ്പിക്കുമ്പോൾ എവിടെയിട്ട് ദഹിപ്പിക്കും? 5 സെൻറ്റ് സ്ഥലമുള്ളവന് ചിലപ്പോൾ ദഹിപ്പിക്കാൻ സാധാരണ ചെയ്യുന്നത് ചിലപ്പോൾ അയലോക്കത്തെ ബന്ധുവിൻ്റെ വീടിൻ്റെ അടുത്തിട്ടായിട്ടും ദഹിപ്പിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ദഹിപ്പിക്കാനുള്ള സൗകര്യം ചിലപ്പോൾ ബന്ധു കൊടുത്തെന്ന് വരുമല്ല ഇങ്ങനൊരു സാഹചര്യത്തിൽ. അപ്പോൾ എവിടെയായിരിക്കും ചെയ്യുന്നത്? അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഇപ്പോൾ ഒരു കുറച്ച് ഭൂമി കുറവുള്ള അല്ലെ സൗകര്യങ്ങളില്ലാത്തവർക്ക് എവിടെയായിരിക്കും ചെയ്യേണ്ടത്? പക്ഷേ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി പ്ലാനിങ്ങൊക്കെ ഈവൻ ഗവൺമെൻറ്റിലാണെങ്കിലും കുറച്ചും കൂടി പ്ലാനിങ്ങൊക്കെ എടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഉചിതമായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും അത് കൂടുതൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം ഈ പാൻഡമിക് സിറ്റുവേഷനൊക്കെ തുടങ്ങിയപ്പം ആദ്യം ഞാൻ വിളിച്ച് ചോദിച്ചാൽ എൻ്റെ ഇൻഷുറൻസ് കമ്പനിയാണ്. ഞാനിങ്ങനെ ഒരു സാഹചര്യത്തിൽ മരിച്ചു പോയാൽ, കൊറോണ കാരണം മരിച്ചു പോയാൽ എൻ്റെ ഇൻഷുറൻസ് കവർ ചെയ്യുമോ? ഇൻഷുറൻസ് കവർ ചെയ്യും എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. പിന്നെ കൊറോണ ആയിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റായാൽ എൻ്റെ ഹെൽത്ത് കവർ ഇൻഷുറൻസ് ഹെൽത്ത് കവർ ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായാൽ ഹെൽത്ത് കവർ ഇൻഷുറൻസ് കവർ ചെയ്യും എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ് എന്ന് ഒരു ഞാൻ ജീവിതത്തിൽ ഒരു ട്രാവലുകൾ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും ഈ ട്രാവലിന് പോകുമ്പോൾ സംഭവിച്ച എന്താണ് അടുത്ത പ്രിക്കോഷൻ എന്ന് പ്ലാൻ ചെയ്യുന്ന പോലെയൊക്കെ തന്നെ ജീവിതത്തിലെ ബിസിനസ്സുകൾ അടുത്ത ലെവലിലോട്ട് വളർത്താൻ ട്രൈ ചെയ്യുമ്പോൾ അത് ഒരു തട്ടുകേട് വന്നാൽ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് പ്ലാൻ ചെയ്യുന്ന പോലെ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചാൽ എങ്ങനെയായിരിക്കും എന്ന് പ്ലാൻ ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചെയ്ത കാര്യങ്ങളാണ്. ചിലർക്കെങ്കിലും ഇത് പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കേട്ടൊരു അഭിപ്രായങ്ങൾ പറയുക, നിങ്ങൾക്കുണ്ടായ ചിന്തകൾ പറയുക, പിന്നെ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ കമൻ്റായിട്ട് ഇത് ചെയ്യുക. അത് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യവും പറഞ്ഞതല്ല. ഇതാരും മരിക്കുമെന്നും ഇല്ല. 10,000 പേർക്ക് വരുമ്പോഴത്തേക്കും ഒരാളൊക്കെയാണ് മരിച്ചു പോകുന്നത്. ഇത് ഈ കൊറോണ എന്ന് പറയുന്ന സാധനം ജാഗ്രത ഉണ്ടായാൽ മതി, പേടിക്കേണ്ട ഒരു സാധനമല്ല. പക്ഷേ നമ്മൾ ജീവിതത്തിൽ എടുക്കേണ്ട ചില പ്രിക്കോഷൻസ് ആയിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നത് നല്ലതാണ് എന്ന് തോന്നിയുകൊണ്ട് ചില കാര്യങ്ങൾ ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. അപ്പം ശരി, വീണ്ടും കാണുന്നവണ്ണം വരെ ബൈ, താങ്ക് യു.